അള്ളാഹുന്റെ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന ദ്വകൾ ധാരാളം പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ കാണാം ഹബീബായ മുഹമ്മദ് അലൈഹി സല തങ്ങൾ നമ്മോട് പറഞ്ഞു തന്ന ഹദീസുകളിലും കാണാം ദയാ ഉൽ ഖർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ദ്വയുണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ ദ ഉൽക്കർബ് നടത്തുന്ന ആളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുന്ന

മഹത്തായ അതിമഹാനായ അള്ളാഹുഅ അവൻ ലാ അവൻ അവൻ യാതൊരു വിത കൂട്ടുകാരും അവൻ യാതൊരു വിത ലാ അവൻ ഏകനാണ് ലാ ഇലാഹ ഇലാഹിഅു വിവാദത്തിന് അർഹതയുള്ള മറ്റൊരുത്തനും ഇല്ല അള്ളാഹു അല്ലാതെ അവൻ അലീമാണ് മഹത്വമുള്ളവനാണ് ഹലീമാണ് അഥവാ സഹനശീലനാണല്ല അവൻ സഹനശീലം എന്ന് പറയുമ്പോൾ ഹലീമിന് വിശാലമായ അർത്ഥമാണ് ശിക്ഷിക്കാൻ കഴിവുള്ളതിനോടുകൂടെ ആ ശിക്ഷയിൽ നിന്ന് പിന്തിരിയുകയും ശിക്ഷിക്കാതിരിക്കുകയും എന്നിട്ട് സഹനശീലം കൈക്കൊള്ളുകയും ചെയ്യുക അതിനാണ് ഹെൽമി എന്ന് പറയുക സബുറും ഹെൽമും തമ്മിൽ വ്യത്യാസമുണ്ട് സബുർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പ്രതികാരം അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയാത്ത ആൾക്കും ക്ഷമിക്കുക എന്ന് പറയാം അതേസമയത്ത് ഹലീം എന്ന് പറയുന്നത് ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്ന ആളുടെ സഹനശീലത്തിനാണ് ഹെൽമ എന്ന് പറയുന്നത് വിശാലമായ അർത്ഥമാണ് ഹലീമ് എന്ന വചനത്തിനുള്ളത് സഹനശീലത്തിന്റെ ഉടമയാണ് റബ്ബ് ലാ ഇലാഹു അല്ലാതെ ഇബാദത്തിന് അർഹതയുള്ള ആരുമില്ല റബ്ബുൽ അലീം അതിമഹത്തായ അറിഷിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു കെരീം ഇതൊക്കെ റബ്ബിന്റെ സിഫാത്തുകളും അവന്റെ അസ്മാകളുമാണ് ഇതൊക്കെ മുൻനിർത്തി ദയാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുയാക്ക് ഇജാബത്ത് ഉറപ്പാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ബാരിയിൽ ബുഖാരിയുടെ ഫാരിയിൽ ബാരി ആ ഫുഹിൽ ബാരിയിൽ പറയുന്ന ഒരു സംഭവം നോക്കൂ പറയുകയാണ് എന്നോട് അബൂബക്കർ റാസി എന്നവർ പറഞ്ഞു ി അസ്ബി അസ്ബഹാൻ എന്റെ അബി നുൻ അക്തുബുൽ ഹദീസ ഞാൻ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അബൂ അബുനീം എന്ന് പറയുന്ന അടുക്കൽ അക്തുബുൽ ഹദീസ ഞാൻ ഹദീസ് എഴുതി കൊണ്ടിരിക്കുകയാണ് അലി അവിടെ അതിപ്രസിദ്ധനായ അബൂബക്രൂബിൻ അലി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ അവിടെയുണ്ട് അലി ഹി മദാർ അദ്ദേഹം ഫത്ത്വ് കൊടുക്കുന്ന ആളാണ് അതേ സമയത്ത് അദ്ദേഹ മനുഷ്യനെ ആ ഭരണാധിക അവിടുത്തെ ഭരണാധികാരിയുടെ അടുക്കൽ കൊണ്ടുവരപ്പെടുകയും എന്തോ ഒരു കാരണത്താൽ അദ്ദേഹത്തെ ജയിലിൽ അക അടക്കപ്പെടുകയും ചെയ്തു ജയിലിൽ ബന്ധിതാക്കൽ ബന്ധിതനാക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട അബൂബക് പറയുകയാണ് അലൈഹി

നേരം പുലർന്നു ഫാഹ്ബർഹു ഞാൻ അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചു ആ വ്യക്തിയോട് വിവരം പറഞ്ഞു ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട അബൂബക് അലി എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ ഈ ദുരാൽബ് ഒന്ന് നടത്തുകയുണ്ടായി ഫിഹി ഫലം അധികം വൈകാതെ തന്നെ അദ്ദേഹം ആ ജയിലിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു പതിനൊന്നാമത്തെ ജുസ് നൂറ്റി അമ്പത്തി ഒന്നാമത്തെ പേജിൽ നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തിരണ്ടാമത്തെ പേജിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വളരെ പ്രസിദ്ധമായ ദയാക്ക് ഇജാബത്ത് ഉറപ്പുള്ള ഒരു ദയാണ് ദാവ ഉൽക്കർബ് എന്ന് പറയുന്നത് പ്രയാസ ഘട്ടങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ ദയാുൽക്കർബ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ദയാക്ക് ഉടനടി ഉത്തരം കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരുനബി സല്ല പറഞ്ഞതായി ഇമാം ബുഖാരി ബുഖാരിഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ് അള്ളാഹുവിന്റെ അസ്മാകളെ കൊണ്ട് ഉസ്മാകളെ മുൻനിർത്തി കൊണ്ടുള്ള ദ ആ ദക്ക് വളരെ ഇജാപത്ത് വളരെ വളരെ ഇജാബത്ത് ഉറപ്പുള്ള ദകളാണ് ഖുർആൻ ഷെരീഫിൽ അങ്ങനെയുള്ള ധാരാളം ദയകൾ നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിലും കാണാൻ കഴിയും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവിടെ അള്ളാഹുവിന്റെ അതിപരിശുദ്ധമായ ഇസ്മുകളെ കൊണ്ടും അള്ളാഹുവിന്റെ സിഫാത്തുകളുടെയും കൊണ്ട് എല്ലാം ദൂരീകരിച്ച് ശരീരങ്ങൾക്ക് ആരോഗ്യവും ആഫിയത്തും മനസ്സുകൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു